ആർത്തലച്ച് പെയ്തിറങ്ങിയ മഴയിൽ നിന്നും അല്പം ചവനെ നേടിയിരിക്കുകയാണ് നമ്മൾ അല്ലേ. അതായത് കേരളം വെള്ളപ്പൊക്കത്തേക്കാൾ ഭയാനകമായേക്കാവുന്ന പകർച്ചവ്യാധികളുടെ ഒരു സംഹാര താണ്ഡവത്തിനെയായിരിക്കും നമ്മളിനി അടുത്ത് കാണാൻ പോകുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് പ്രതിരോധിക്കണം. പ്രതിരോധിക്കേണ്ട ചില മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് മോട്ടിവേഷൻ ചാനലിലേക്ക് സ്വാഗതം. നല്ലൊരു മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ എന്തുവാ? പകർച്ചവ്യാധികളും ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ സമയമാണ് അടുത്ത് വരുന്നത്. പലപ്പോഴും നടക്കുന്ന എന്താ രോഗം വരും, അത് എന്നെ പെട്ടെന്ന് പകരുകയും ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുത്താൽ മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനായി ചെയ്യാവുന്ന ചില മുൻകരുതലുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം. കാരണം ഈ വെള്ളപ്പൊക്ക സമയത്തായിരുന്നാലും നമ്മുടെ കിണറിലും പുഴകളിലും എല്ലാം പല സ്രോതസ്സുകളിൽ നിന്നുള്ള മലിനജലമായിരിക്കും കലർന്നിട്ടുണ്ടാവുക. ഇപ്പോൾ പാചകത്തിനായിരുന്നാലും കുടിക്കാനായിരുന്നാലും തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിലർക്ക് പച്ചവെള്ളമാണ് ഏറ്റവും പ്രിയങ്കരം. അതായത് ഫ്രിഡ്ജിലിരുന്ന് തണുത്ത വെള്ളമായിരുന്നാലും ശരി, അതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഭക്ഷണം. അതായത് ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് എടുക്കുന്ന വെള്ളം, അത് തിളപ്പിച്ചേറിയ വെള്ളമാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. പിന്നെ പാചകത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായിട്ട് കഴുകണം. ആഹാരം ചൂടോടെ അന്നന്ന് തന്നെ ഉപയോഗിക്കുക. തുറന്നിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥവും കഴിക്കാതിരിക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക ഈ ടൈമിൽ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കരുതൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് വേറെ ആരായാലും നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അല്ലേ. ഇപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ടുകൾ താണ്ടേണ്ടതായിട്ട് വരും. അപ്പോൾ കാലുകളിലും മറ്റും മുറിവുകളുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ അണുനാശിനികൾ അടങ്ങിയ മരുന്ന് ഉപയോഗിച്ച് ദിവസവും വൃത്തിയാക്കുക. പിന്നെ പാദങ്ങളായിരുന്നാലും നന്നായിട്ട് ഉരച്ച് തന്നെ കഴുകുക. കുഴിനകം, വളങ്കടി എന്നിവയ്ക്കും ഈ ടൈമിൽ സാധ്യത ഏറെയാണ്. അപ്പം പിന്നെ അടുത്ത നാലാമത്തേന്ന് പറഞ്ഞാൽ ചികിത്സ. ജലദോഷം ഉണ്ടെങ്കിലും ചുമയുണ്ടെങ്കിലും പനി, അതിസാരം, ഛർദി, ഏത് രോഗമായാലും ചികിത്സ നേടുക. ഇവയിൽ പലതും മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെയും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. അതിലുപരി സ്വയം ചികിത്സ അരുത്. അടുത്ത കണ്ണുകളാണ്. അപ്പോൾ കണ്ണിന് പ്രത്യേക ശ്രദ്ധ തന്നെ നൽകുക. ഓരോ തവണയും കണ്ണിൽ തൊടുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് വൃത്തിയാക്കി കഴുകുക. ഇനി ശുശ്രൂഷ. പകർച്ചവ്യാധി ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. ആൻറ്റിബാക്ടീരിയൽ സോപ്പ് ഉപയോഗിച്ച് തന്നെ കൈ നന്നായിട്ട് കഴുകാൻ ശ്രമിക്കുക. അതുപോലെ അടുത്തത് വളർത്തു മൃഗങ്ങൾ. മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ മൃഗങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. അടുത്തതായി ശുചിത്വം. നമ്മുടെ ശുചിത്വം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. സ്വന്തമായിട്ടും നമുക്ക് ശുചിത്വം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു പരിധി ഒരുക്കി മഴയും മഴക്കാല രോഗങ്ങളെയെല്ലാം പ്രതിരോധിക്കാനും തടയാനും തന്നെ കഴിയും. താങ്ക് യു.